ഞായറാഴ്ച രാത്രിയോട് കൂടിയിട്ടാണ് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന രണ്ട് കൊലപാതകങ്ങൾ ആന്ധ്രാപ്രദേശിൽ നടന്നത്. ആന്ധ്രാപ്രദേശ് ചിറ്റൂർ ജില്ലയിലാണ് അധ്യാപക ദമ്പതിമാരായിട്ടുള്ള പത്മജിയുടെയും അതുപോലെ തന്നെ പുരുഷോത്തമന്റെയും വീട്ടിൽ ഇവരുടെ രണ്ട് മക്കളായിട്ടുള്ള രണ്ട് പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആലേഖ്യ അതുപോലെ തന്നെ സായിദിവ്യ ഈ രണ്ട് പെൺകുട്ടികൾ, ഇവർക്ക് 27ഉം 22ഉം വയസ്സാണ് പ്രായം. രാത്രിയോടുകൂടി വീട്ടിൽ അസ്വാഭാവികമായിട്ടുള്ള ചില ശബ്ദങ്ങൾ കേട്ടതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് ആ വീട്ടിനകത്തേക്ക് കയറി പരിശോധന നടത്താൻ ശ്രമിച്ചപ്പോൾ ഈ ദമ്പതികൾ തടയുകയും ചെയ്യും. ഇവിടെയാണ് സംഭവങ്ങളുടെ തുടക്കം. പിന്നീട് പോലീസ് കൂടുതൽ ബലം പ്രയോഗിച്ച് ഈ വീടിനകത്തേക്ക് കയറിയപ്പോൾ പൂജാമുറിയിലാണ് ആദ്യത്തെ മകളുടെ മൃതദേഹം കണ്ടെത്തിയത്. വ്യായാമത്തിന് ഉപയോഗിക്കുന്ന ഡംബിൾസ് ഉപയോഗിച്ച് തലയ്ക്ക് മാരകമായ മുറിവ് ഏൽപ്പിച്ചിട്ടാണ് ഇവർ ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മറ്റൊരു മുറിയിലും രണ്ടാമത്തെ പെൺകുട്ടിയുടെയും, അതായത് സായിദിവ്യയുടെയും മൃതദേഹം കണ്ടെത്തി. തുടർന്ന് പോലീസ് ഈ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തറിയുന്നത്. അതായത് ഇവർ ചില ആഭിചാര ക്രിയകൾ ചെയ്യുന്ന ആളുകളാണ് ഈ ഭർത്താവും ഭാര്യയും. ഇവർ കഴിഞ്ഞ, അതായത് ഞായറാഴ്ചയോടുകൂടി കലിയുഗം അവസാനിക്കുമെന്നും തിങ്കളാഴ്ച മുതൽ, അതായത് ഇന്ന് മുതൽ സത്യയുഗം ആരംഭിക്കുകയാണെന്നും വിശ്വസിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ കലിയുഗത്തിൽ മക്കളെ വകവരുത്തിയതിനു ശേഷം ഇന്നും അവർ രണ്ടുപേരും പുനർജനിക്കുമെന്നാണ് ഇവർ പോലീസിനോട് മൊഴി നൽകിയത്. ഈ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ കൃത്യം നടപ്പാക്കിയതെന്നും മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞു. മാത്രമല്ല, ഈ മൃതദേഹം അവിടെ നിന്നും മാറ്റാനടക്കം ശ്രമിച്ചപ്പോൾ അതിനെ പോലും എതിർക്കുന്ന രീതിയിലാണ് അവർ പെരുമാറിയത്. വളരെ അസ്വാഭാവികമായിട്ടുള്ള, വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണ് ആ വീട്ടിൽ നടന്നത്. ഏതായാലും സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഈ ആഭിചാര ക്രിയകൾ ചെയ്യുന്ന അത്തരത്തിൽ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന പ്രദേശത്തെ ഒരു മന്ത്രവാദിയെയും പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്നുണ്ട്. അയാളെ അടക്കം കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ പത്മജയും പുരുഷോത്തമനും ഇതിനോടകം പോലീസ് കസ്റ്റഡിയിലാണ്. അവരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. പുരുഷോത്തമന്റെ ഈ ആഭിചാര ക്രിയകളിൽ ഇയാൾക്ക് ഉപദേശങ്ങൾ നൽകിയത് ആളുകൂടിയാണ് ഈ മന്ത്രവാദി എന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും വളരെ നാടകീയമായിട്ടുള്ള, വളരെ ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. രണ്ട് പെൺകുട്ടികളും വിദേശത്ത് നിന്നടക്കം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരാണ്. ആദ്യത്തെ പെൺകുട്ടിയായിട്ടുള്ള ആലേഖ്യ ഭോപ്പാലിൽ നിന്നും മാസ്റ്റേഴ്സ് ഡിഗ്രി നേടിയ വിദ്യാർത്ഥിയാണ്. രണ്ടാമത്തെ പെൺകുട്ടിയായിട്ടുള്ള സായിദിവ്യ ദക്ഷിണേന്ത്യയിലെ ഒരു കോളേജിൽ നിന്നും BBA ബിരുദവും നേടിയ ആളുകളാണ്. ഏതായാലും സംഭവം വലിയ വാർത്തയാണ്. മറ്റ് മാധ്യമ വലിയ ദേശീയ മാധ്യമങ്ങളടക്കം പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, കേസിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നതോടുകൂടി മറ്റ് ചില അറസ്റ്റുകളിലേക്കും കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ടെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.